നമുക്കറിയാം 2023-24 കാലഘട്ടം എന്ന് പറയുന്നത് ഒത്തിരി ജോബ് മാർക്കറ്റിൽ കുറേ പ്രശ്നങ്ങളുണ്ടായ കുറേ വർഷങ്ങളായിരുന്നു. ഇപ്പോൾ ഒരു ജോലി സ്വിച്ച് ചെയ്യാൻ നോക്കുന്ന ആളോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ജോബ് മാർക്കറ്റിൽ വേണ്ടത്ര രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ അല്ല എന്നുള്ളൊരു പ്രശ്നം. പല കമ്പനികളിലും അപ്ലൈ ചെയ്തിട്ടും കോള് വരാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. ഈവൻ 100-120 കമ്പനികളിൽ അപ്ലൈ ചെയ്തിട്ടും ഒന്നും രണ്ടും പോലും ഇൻ്റർവ്യൂ കോളുകൾ വരാതെ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് പേഴ്സണലി അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിദേശത്തേക്കൊക്കെ ഒത്തിരി കുട്ടികൾ, നമ്മൾക്കറിയാം നമ്മുടെ പരിചയത്തിലുള്ള ഒത്തിരി ആളുകൾ വിദേശത്ത് പഠിക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ ജോലി നോക്കിയും PR നോക്കിയൊക്കെ പോയിട്ടുണ്ട്. ഇവരുടെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. പല രാജ്യങ്ങളിലും നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു കാനഡയിലുണ്ടായിരുന്ന കുറേ ഇഷ്യൂസ്. കാനഡയിലെ സ്റ്റുഡൻസ് ഇപ്പം സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെയായി കാര്യങ്ങൾ. ജോലിയില്ല, അതേപോലെ താമസ സൗകര്യങ്ങളുടെ ദൗർലഭ്യത, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണം വേണ്ടത്ര രീതിയിൽ ലൈഫിലൊരു ഉന്നമനം ഉണ്ടാവാതെ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം. അപ്പം ഇതിനെല്ലാം പ്രധാന കാരണം എന്ന് പറയുന്നത് എല്ലാ ആളുകളും ഒരേ പാറ്റേണിൽ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം കാനഡ ഒരു സമയത്ത് ട്രെൻഡായിരുന്നു, അത് കഴിഞ്ഞ് അത് മാറി UK ആയി. ഇപ്പം നമുക്ക് ഈ രണ്ട് രാജ്യങ്ങളിലെ അവസ്ഥ നമുക്ക് ഏകദേശം അറിയാം. ഇപ്പം അത് മാറി ജർമ്മനിയിലേക്കാണ് ആളുകൾ കൂടുതലും പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ആളുകൾ എല്ലാവരും ഒരു ചെമ്മരിയാടിൻ കൂട്ടത്തെ അഴിച്ചു വിട്ടതുപോലെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു രാജ്യത്തിൻ്റെ ഓപ്പർച്യൂണിറ്റീസും ഒരു രാജ്യത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകളും എന്താണെന്ന് വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ കുറേ ആളുകൾ എന്തെങ്കിലും ചെയ്തു എന്നും പറഞ്ഞ് ഓടിപ്പാഞ്ഞ് അതിന് ഇപ്പം നമ്മുടെ അടുത്തുള്ള ഒരാൾ ഒരു രാജ്യത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി എന്നും പറഞ്ഞ് നമ്മളും അതേ പാറ്റേൺ ഫോളോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ അവസ്ഥയായിരിക്കുമല്ല നമുക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു സ്ട്രഗിളും അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ജീവിത നിലവാരവും ചിലപ്പോൾ നാളെ കിട്ടിയെന്ന് വരത്തില്ല. പല യൂറോപ്യൻ രാജ്യങ്ങളിലും പല കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം നമുക്ക് നോക്കുമ്പം ഭീമമായ സാലറി നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമുക്കിപ്പം ഇങ്ങനെയുള്ള ഓരോ രാജ്യത്തും നമ്മൾ മന്ത്ലി അല്ല നമ്മൾ റെൻ്റ് കൊടുക്കുന്നത്, വീക്ക്ലി നമ്മൾ റെൻ്റ് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഗ്രോസറി, മറ്റ് ചിലവുകൾ, ഹെൽത്ത് കെയറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചിലവുകൾ, ട്രാവൽ എക്സ്പെൻസസ്, ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിച്ച് പോകാൻ അവന് വേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ മീറ്റ് ചെയ്യാൻ ഈ കിട്ടുന്ന സാലറി കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് പലപ്പോഴും ചോദ്യം. പല ആളുകളും അൺസ്കിൽഡ് ജോലി തന്നെ നോക്കി വിദേശത്തേക്ക് പോകാൻ നോക്കുന്ന ആളുകളുണ്ട്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവരുടെ ഈ പ്രോപ്പറായിട്ടൊരു സ്കില്ലില്ലാത്തത് കൊണ്ടാവാം മേ ബി ഞങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോഴും നമുക്ക് വേണ്ടത്ര രീതിയിൽ നല്ല പാക്കേജും കാര്യങ്ങളും ഇല്ലാതെ നമ്മൾ അങ്ങോട്ട് ഓടിപ്പാഞ്ഞ് കുടിയേറി ചെന്ന് കഴിഞ്ഞാൽ നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന എന്താണോ അതിൻ്റെ ഒരു പടിയും കൂടെ മോശമായ അവസ്ഥയിലേക്കേ നമ്മൾ എത്തിപ്പെടുത്തുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് പോലും നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഇന്നിപ്പം നമ്മൾ ആദ്യമേ ഒന്ന് പറയാൻ പോകുന്നത്, നമ്മളൊരു അവയർനെസ് എന്ന രീതിയിലാണ് ആദ്യമേ ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത്. വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഏതൊരാളും ആ രാജ്യത്തെ നമ്മുടെ വരവും ചെലവും വേണ്ട രീതിയിൽ അനലൈസ് ചെയ്തിരിക്കണം. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ പോലും വേണ്ട രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്തൊരു കൂലിപ്പണിക്കാരനാണെങ്കിൽ പോലും വേണ്ട രീതിയിൽ അവൻ്റെ ജീവിതത്തിൽ അവന് ഡിസിഷൻസ് എടുക്കാനും വേണ്ട രീതിയിൽ അവന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് നിലവാരത്തിലെങ്കിലും അവന് മുന്നോട്ട് തുടർന്ന് പോകാൻ പറ്റേണ്ടതാണ്. അപ്പോൾ ഇതേ കാര്യം തന്നെ നമ്മൾ വിദേശത്തേക്ക് പോകുന്ന ആളുകളും ഇങ്ങനെ തന്നെ ഇതൊന്ന് ശ്രദ്ധിക്കുക. ആ രാജ്യത്ത് ഇപ്പം നിങ്ങൾക്ക് 3000 യൂറോ നിങ്ങൾക്ക് സാലറി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് ഒരാൾ ജീവിക്കണമെങ്കിൽ എത്ര രൂപ നമുക്ക് ചിലവ് വരുമെന്ന് നമ്മൾ നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ വൈഫും കുട്ടികളെയൊക്കെ കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കണമെങ്കിൽ എത്ര രൂപ നമ്മൾ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്യണം, എങ്ങനെയാണ് ആ രാജ്യത്തെ ഒരു സാധനങ്ങളുടെ വില, അതേപോലെ തന്നെ എങ്ങനെയാണ് അവിടെ ഒരു വീട് നമുക്ക് കിട്ടുന്നത്, അതിന് എത്ര രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം, അതിന് വീക്കിലി എത്ര രൂപ റെൻ്റ് അടയ്ക്കണം, കറണ്ട്, വെള്ളം, ഇങ്ങനെയുള്ള മറ്റ് ചിലവുകൾ, ഒന്ന് പുറത്തിറങ്ങുമെങ്കിൽ എത്ര രൂപ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ശ്രമിക്കാവുള്ളൂ. അല്ലാതെ ഒരിക്കലും ആരെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മൾ കുടിയേറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്ക് ചിലപ്പോൾ ജീവിതത്തിലൊരു ഉന്നമനം കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം വേണ്ടത്ര രീതിയിൽ നമ്മൾ പോകുന്നത് കൊണ്ട് എന്ത് ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ പോകാവുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വിദേശ രാജ്യത്തേക്ക് കുടിയേറുമ്പം നമ്മുടെ ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ ഭീമമായ കടവും വിലയുമായി നമ്മൾ പോകുന്ന നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. ആ രാജ്യത്ത് നിലനിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ മറ്റുള്ളവരെ പഴിച്ചും ശപിച്ചുകൊണ്ട് നമ്മൾ ആ രാജ്യത്ത് തുടരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. മറ്റൊരാളോട് നമുക്കിത് ഈവൻ പല ആളുകളും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മറ്റുള്ളവരോട് പറയാറില്ല. കാരണം അവർ അതുകൊണ്ടുണ്ടാകുന്ന നാണക്കേടും മാനസിക ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഓർക്കുമ്പം പലപ്പോഴും ഇത് പറയാറില്ല. അതാണ് പല സമയത്തും നമ്മൾ കാണുമ്പോൾ ഈ ഒന്നോ രണ്ടോ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നൊരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ
കാണിക്കുന്ന എന്തെങ്കിലും ഒരു ഷോ ഓഫുകളോ ഒന്നും അല്ല യഥാർത്ഥത്തിലുള്ള ജീവിതം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ജോലി നോക്കുമ്പോഴും നമ്മൾ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴും നല്ല ജോലികൾ കണ്ടുപിടിക്കാനും നല്ല രീതിയിൽ ആ രാജ്യത്ത് നമുക്ക് നിലനിന്ന് പോകാൻ തക്കതായിട്ടുള്ള സാലറിയുള്ള ജോലിയാണെന്നും എല്ലാം മനസ്സിലാക്കി മാത്രം നമ്മൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ ഏജൻസികളൊക്കെ നമ്മളോട് പറയും നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര മണിക്കൂർ ജോലി ചെയ്യാം, ഇത്ര സമ്പാദിക്കാം, ഇന്നത് കാണിക്കാം. പക്ഷേ റിയാലിറ്റി ഇതൊന്നും ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ വേണ്ടത്ര രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ പല ആളുകൾക്കും വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്ന ആളുകളുണ്ട്. ഏജൻസിക്ക് ഭീമമായ ഫീസാണ് അവർ പറയുന്നത്. ഇത്രയും ഫീസ് കൊടുത്ത് പലരും തട്ടിപ്പിന് നേരിടുന്ന ആൾക്കാരെ നമുക്കറിയാം. അതേപോലെ തന്നെ പല രീതിയിലുള്ള ചുറ്റു പല രീതിയിൽ പെട്ടുപോകുന്നത്, ഇപ്പം പല ആളുകളും വിദേശത്തേക്ക് പോകാനെന്നും പറഞ്ഞ് യൂറോപ്പിലൊക്കെ പോയി പല എയർപോർട്ടിലും പെട്ട് കിടക്കുന്നു, അതേപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ഏജൻസിയുടെ സൈഡിൽ നിന്ന് വരുന്ന മോഹന വാഗ്ദാനത്തിൻ്റെ പേരിലും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ പറ്റിച്ചു കൊണ്ടുപോകുന്നതും കൊണ്ട് പറ്റുന്നതാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഏറ്റവും നല്ല രീതിയിൽ ആലോചിച്ചിട്ട് ശേഷം മാത്രം ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ വേണ്ടത്ര ക്വാളിഫിക്കേഷൻസോ കാര്യങ്ങളോ എക്സ്പീരിയൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ആർ ഓപ്ഷൻസ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കാനഡയുടെ പി ആർ ഉണ്ട്, ഓസ്ട്രേലിയയുടെ പി ആർ സംവിധാനങ്ങളുണ്ട്, അതേപോലെ തന്നെ ഇപ്പം ജർമ്മനിയുടെ ഒക്കെയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ്. ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പി ആർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കൺട്രികളിൽ, അതുപോലെ പോർച്ചുഗൽ ഇങ്ങനെയുള്ള കൺട്രികളിലൊക്കെ നമുക്ക് വേണ്ടത്ര ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആളുകളാണ്. നാട്ടിലൊരു കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ ട്രൈ ചെയ്യുന്നതിലൂടെ നമുക്ക് 100% ഒരിക്കലും അതിന് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. അതിപ്പോൾ നിങ്ങൾ ഏജൻസികളെ വിശ്വസിച്ച് ലക്ഷങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. സ്റ്റുഡൻറ്റ് വിസയിൽ ഇപ്പം കാനഡയിലൊക്കെ ചെന്ന് പെട്ടുപോയ ആളുകളെ നമുക്കറിയാം. പെട്ടുപോയ ആളുകൾ അവിടുന്ന് ഒന്നും മേലാതെ അവർക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ സ്റ്റേ ബാക്ക് ഓപ്ഷനും 5 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന പി ആർ ഒ സിറ്റിസൺഷിപ്പോ ഇങ്ങനെയുള്ള ബെനിഫിറ്റുകളൊക്കെ നോക്കിപ്പോയ ആളുകളാണ് പഠിക്കാനായിട്ട് അങ്ങോട്ട് പോയതിനേക്കാൾ ഉപരി ആളുകൾ കാനഡയിലേക്ക് പോകാനുള്ള ഒരു കാരണം. അതുകൊണ്ട് തന്നെ അവരെല്ലാം പങ്കലാപ്പിലാവുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ അത് പലയിടത്തും ഇപ്പം പി ആർ കൊടുക്കത്തില്ല, പി ആർ ഒരിക്കലും ഒരു സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വന്ന് പഠിച്ചത് പി ആർ കിട്ടാനുള്ള ഒരു ഗ്യാരണ്ടി അല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ പല പത്രസമ്മേളനങ്ങളും കാണുമ്പം ചങ്ക് പടഞ്ഞ് ജീവിക്കുന്ന അത്ര ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പി ആർ ഡയറക്റ്റ് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് നാട്ടിലൊരു 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഇതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഉണ്ട്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പി ആറിന് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റും. പി ആറിന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് പി ആർ പോയിൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്ത് പി ആർ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. സോ അതൊക്കെയാണ് ഇതിനകത്ത് അഡ്വാൻറ്റേജ്. അപ്പം ഇതല്ല ഇനി പി ആർ നോക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഏജൻസിയെ സമീപിച്ച് നിങ്ങൾ ഭീമമായ തുക കളയണ്ട, നിങ്ങൾക്ക് അത്യാവശ്യം എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലിരുന്ന് തന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് അവിടുന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടി നമുക്കൊരു ജോബ് ഓഫർ കിട്ടുവാണെങ്കിൽ നമുക്ക് അത് വെച്ചൊരു വർക്ക് വിസ സംഘടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മളെക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഒരു ഏജൻസിയെ വിശ്വസിച്ച് പോകാൻ അല്ലെങ്കിൽ അവർക്ക് കുറേ പൈസ കൊണ്ടുപോയി കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. ഈവൻ നമ്മളെക്കൊണ്ട് തന്നെ ചെയ്യാവുന്ന നമ്മളെക്കൊണ്ട് തന്നെ ഒരു ജോലിക്ക് വേണ്ടി നല്ലൊരു റെസ്യൂമി പ്രിപ്പയർ ചെയ്യാനും അതേപോലെ തന്നെ നല്ലൊരു കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യാനും നല്ല രീതിയിൽ ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും ഈ വിദേശത്തുള്ള രാജ്യങ്ങളിലുള്ള എച്ച് ആർമാരെയും അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കോൺടാക്ട് ചെയ്യാനും അവരുമായിട്ടൊരു കണക്ഷൻ റിക്വസ്റ്റ് കൊടുത്ത് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനൊക്കെ സാധിച്ചാൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെയൊക്കെ കിട്ടുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന ആളുകളാണെങ്കിലും എല്ലാവരും പോകുന്ന രാജ്യങ്ങളിലേക്ക്, ഇനി ഇപ്പം കാനഡയിലേക്കൊക്കെ സ്റ്റുഡൻറ് വിസ ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോകുന്ന രാജ്യങ്ങളിലേക്ക് നിങ്ങൾ സ്റ്റുഡൻറ് വിസയായിട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും കൂടെ പെടുമ്പോൾ അവസാനം ഒന്നിച്ച് പെടും. ആ ഒരു സാഹചര്യം ഉണ്ടാകും, നമുക്ക് തിരിച്ചും വരാൻ പറ്റത്തില്ല, അവിടെയും നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വല്ലാത്തൊരു ധർമ്മ സങ്കടത്തിലേക്ക് പോയി ചാടും. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസ എടുത്ത് നോക്കുവാണെങ്കിലും അധികം അങ്ങനെ ഒത്തിരി തള്ളിക്കയറ്റമില്ലാത്ത നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന നല്ല രാജ്യങ്ങൾ നോക്കി പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ യു കെയോ കാനഡയോ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഓൾമോസ്റ്റ് തന്നെ ഫുള്ള ഇപ്പം പോലും നമുക്ക് പലയിടത്തും പരസ്യം കാണാം, കാനഡയിൽ നിങ്ങൾക്ക് ഇന്ന പോലെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനൊക്കെ പറഞ്ഞ് ഏജൻസികൾ ഇങ്ങനെ പല തോന്നിവാസങ്ങളും നിങ്ങളോട് പറയും. അത് കേട്ട് വിശ്വസിച്ച് നിങ്ങൾ അതിനകത്തേക്ക് എടുത്ത് ചാടരുത് എന്ന് ഞാൻ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഏജൻസി ഞാൻ പല സമയത്തും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ പോസ്റ്റുകൾ കാണുമ്പം ശരിക്കും സങ്കടം തോന്നാറുണ്ട്, കാരണം അത്രയും മോശമാണ്. കാരണം കാനഡയിൽ ഇപ്പോൾ ഒരു പുതിയ ജോബ് പാർട്ട് ടൈം ജോബ് കിട്ടാൻ ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ നമുക്കൊരു ഒരു നിൽക്കുന്ന സ്ഥലത്ത് റെൻ്റൽ ക്രൈസിസ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും, ജീവിത ചെലവ് അതേപോലെ ഉയർന്നു, അങ്ങനെയൊരു സാഹചര്യത്തിൽ എങ്ങനെ നിങ്ങളെ അവർ പ്ലേസ് ചെയ്യും? നിങ്ങളെ അവിടെ കൊണ്ടുപോയി ഇറക്കി കഴിഞ്ഞാൽ അതോടെ അവരുടെ പരിപാടി കഴിഞ്ഞു. അത് കഴിയുമ്പോൾ ഈ ഏജൻസിക്കാർ അവർ കൈ മലർത്തും, പിന്നെ നമ്മളത് ഒറ്റയ്ക്ക് സഹിക്കണം. സോ അതുകൊണ്ട് തന്നെ ഇതേ അവസ്ഥ തന്നെയാണ് യു കെയിലും. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഒഴിവാക്കി കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടെ ഫിനാൻഷ്യലി ആണെങ്കിലും ഗ്രോത്ത് മുന്നോട്ട് കാണാൻ പറ്റുന്ന രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്.
അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യവും തൊട്ടടുത്തുള്ള കമൻറ്റ് ബോക്സിൽ നിന്ന് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഒന്ന് രേഖപ്പെടുത്തുന്ന കാര്യവും കൂടെ പരിഗണിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ഈ ചാനലിൽ വരുന്ന പുതിയ പുതിയ അപ്ഡേറ്റ്സും പുതിയ പുതിയ വീഡിയോസും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും നമ്മളിനി ഒത്തിരി ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഈ ചാനലിനകത്ത് മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് മാത്രമുള്ളതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് സേവിങ് സ്കീമിനെ കുറിച്ച് അറിയാനുള്ള താല്പര്യമുള്ളതോ, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം വർദ്ധിച്ചുകൊണ്ട് കൊണ്ടുവരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള കംപ്ലീറ്റ് വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിനകത്ത് വരുന്ന മറ്റ് ഇൻഫോർമേറ്റീവായ കണ്ടൻസൊക്കെ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതിനു വരെ ടേക്ക് കെയർ, ബൈ.